പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തുള്ള ഗുജറാത്തും അതുപോലെ പത്താം സ്ഥാനത്തുള്ള ഡൽഹിയുമാണ് ഇന്ന് ഏറ്റുമുട്ടിയത്. ഈ ഒരു മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഡൽഹിയാണ് ആദ്യം ബാറ്റ് ചെയ്തത്. ആദ്യ ഓവറിന്റെ ആദ്യ ബോളിൽ തന്നെ ഡൽഹിക്ക് ഓപ്പണറെ നഷ്ടപ്പെട്ടു. മുഹമ്മദ് ഷമിയാണ് ഗുജറാത്തിന് വേണ്ടി ആദ്യ പ്രകത്തോട് സമ്മാനിച്ചത്. പിന്നീട് ഓരോ ഓവറിലും ഓരോ വിക്കറ്റ് ഡൽഹിക്ക് നഷ്ടമായി. 24 റൺസിൽ 5 വിക്കറ്റ് നാശത്തിലേക്ക് ഡൽഹി കൂപ്പുകുത്തി. ഗുജറാത്തിന്റെ ബൗളിംഗിന് മുന്നിൽ ഡൽഹിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഡൽഹി ബാറ്റ്സ്മാൻമാർ പെട്ടെന്ന് തന്നെ കൂടാരം കയറി. ഷമി ഇന്ന് മികച്ച ബോളിംഗ് ആണ് കാഴ്ചവെച്ചത്. ഷമി തന്നെയാണ് ഡൽഹിയുടെ നടുവടിച്ചത്. ഷമി ഇന്ന് 4 ഓവർ എറിഞ്ഞ് 11 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റാണ് നേടിയത്. ഈ ഐ പി എല്ലിൽ തന്നെ ഷമിയുടെ ഏറ്റവും മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നു ഇന്നത്തേത്. ഒരു നിമിഷം ഡൽഹി 100 റൺസ് പോലും എത്തുമോ എന്ന് സംശയിച്ചിരുന്നു. അതുപോലെയാണ് ഡൽഹിയുടെ വിക്കറ്റുകൾ ചറപറ പോയത്. അങ്ങനെ ഡൽഹി 20 ഓവറിൽ 131 സ്കോറാണ് എടുത്തത്. പിന്നീട് സെക്കൻഡ് ബാറ്റിംഗിലും ഗുജറാത്തിനെ പിഴുകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പൃഥിമാൻ സാഹയും ഗില്ലുമാണ് ഗുജറാത്തിന് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. എന്നാൽ ആദ്യ ഓവറിൽ തന്നെ പൃഥിമാൻ സാഹ ഔട്ടായി. പിന്നീട് 4 ഓവറിൽ ഗില്ലും ഔട്ടായി. ഇതോടുകൂടി ഗുജറാത്ത് നിന്ന് അടിപതറി. ശേഷം ശങ്കറും ഔട്ടായപ്പോൾ ഗുജറാത്ത് തോൽക്കുമെന്ന ഭീതിയിലായി. പിന്നീട് അവരുടെ ക്യാപ്റ്റൻ പാണ്ഡ്യയാണ് കളത്തിലെത്തിയത്. പാണ്ഡ്യ ടീമിനെ മുന്നോട്ട് നയിച്ചു. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.